ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു 1.2 ടൺ AC നൈറ്റ് രാത്രി മുഴുവൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര യൂണിറ്റ് കറണ്ട് വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു 3-സ്റ്റാർ AC ആണ്. ISER റേറ്റിംഗ് 3.85. 2022 മുതൽ 2024 വരെയാണ് എൻ്റെ ഇയർ റേറ്റിങ്ങിൻ്റെ പീരീഡ് ടൈം. ഒരു 3-സ്റ്റാർ AC ആണ്. DC ഇൻവെർട്ടർ AC ആണ്. 1.2 ടൺ. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എനർജി മീറ്ററാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കയറി കാണാം. ഇത് നമ്മൾ വികാണ്ട് സ്റ്റെബിലൈസർ വേണ്ടാത്ത ടൈപ്പിലായാലും ഒരു സ്റ്റെബിലൈസർ വെക്കുന്നത് നല്ലതാണ്, ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ പോലെ. കാരണം ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആയാൽ നല്ലൊരു എമൗണ്ട് നമുക്കാവും. ഓക്കെ, ഇതൊരു 120 സ്ക്വയർ ഫീറ്റ് റൂമാണ്. നമുക്ക് ഇത് വൈകിട്ട് നേരം നമ്മളൊരു 5 മണിക്കാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓണായി, കംപ്രസർ എടുത്തൊരു 900 വാട്ട്സോളം ഇപ്പം കറണ്ട് വാട്ട്സ് ഏകദേശം ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നോർമലി നമ്മൾ ഓണാക്കി 24 ഇടുമ്പോഴുള്ളൊരു മോഡാണ്. ഇനി നമുക്ക് അടുത്ത മോഡിലോട്ട് പോകാം. അതിൻ്റെ ഫുൾ എഫിഷ്യൻസി, ഫുൾ കൂളിംഗ് കപ്പാസിറ്റി, ഫുൾ ലോഡിലോട്ട് നമുക്ക് എടുക്കാം. S1 ഇടുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഫുൾ ലോഡിലോട്ട് പോകുന്നത്. അത് ഏകദേശം പയ്യെ ലോഡ്, കംപ്രസർ ലോഡ് പിച്ചിൽ കൂടെ കൂടി വരും. ഇപ്പം 1000 വാട്ട്സായി. 1000 വാട്ട്സ് ഒരു മണിക്കൂർ ഇടുമ്പോൾ തന്നെ ഒരു യൂണിറ്റ് ആവും നമുക്ക്. അങ്ങനെയാണ് നമ്മൾ യൂണിറ്റിൻ്റെ കണക്കത്. ഇപ്പം 1200, 1.2 ടൺ AC ആണ്. ഏകദേശം 1300 സംതിങ്, ഓൾമോസ്റ്റ് 1400 ആ റേഞ്ച് ഓളം വാട്ട്സ് നമുക്ക് ഫുൾ ലോഡിൽ നമുക്ക് എടുക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഇടുമ്പോഴാണ് ഈ ഒരു ഇത്രയും വാട്ട്സ് നമ്മൾക്ക് എടുക്കുന്നത് ആ ഒരു മോഡി. ഇല്ലെങ്കിൽ ഒരു 600 അത്രയും വാട്ട്സ് എടുക്കാറുള്ളൂ. ഇനി L1 എന്നുള്ളൊരു എക്കോ മോഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു വരും. അങ്ങനെ L1, L2, L3 അങ്ങനെ 3 ഇതുണ്ട്, കൺവെർട്ടബിൾ ടൈപ്പ്. ഇതിൻ്റെ കമ്പ്രസറിൻ്റെ കപ്പാസിറ്റിക്ക് എത്ര ശതമാനം കുറച്ച് കൊണ്ടുവരുവാണ്. ഇപ്പോൾ L2 ഇടുമ്പോഴത്തേക്ക് അത് പിന്നെയും കുറയും. ഒരു 2-3 സെക്കൻഡ് ഒരു 10-20 സെക്കൻഡ് കഴിഞ്ഞ് പയ്യെ കുറഞ്ഞ് വരത്തുള്ളൂ. 900 വാട്ട്സ്, ഒരു 700 വാട്ട്സ് ആ റേഞ്ച് വന്ന് നിൽക്കും. 800-700 വാട്ട്സിൽ ഈ L2 മൂടിടുമ്പം വന്ന് നിൽക്കും. 850 വരെ നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ L3. ഇതാണ് ഏറ്റവും കുറച്ചിടുന്ന ടൈപ്പ്. ഏകദേശം 40% കംപ്രസറിൻ്റെ കപ്പാസിറ്റിയാണിത്. ടണ്ണേജ് കപ്പാസിറ്റി ഓൾമോസ്റ്റ് 40% നമുക്ക് കംപ്രസർ വർക്ക് ചെയ്യത്തുള്ളൂ ആ ഒരു ലോഡിൽ. അപ്പോൾ ഏകദേശം 700 നിന്ന് പിന്നെയും കുറഞ്ഞ് കുറഞ്ഞ് ഏകദേശം ഒരു 500 സംതിങ് വാട്ട്സിലോളം ആ ഒരു റേഞ്ചിൽ വന്ന് നിൽക്കും. ഈ ഒരു രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കറണ്ട് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നോർമലി ഇടുകയാണെങ്കിൽ ആദ്യം നോർമലി ഇട്ട് റൂം ഒരു വിധം തണുത്ത് കഴിഞ്ഞിട്ട് ഈ L3 ഇടുന്നതായിരിക്കും ചൂട് ബെറ്റർ. L3 മോഡി ഇട്ടിട്ട് ഒരു 26-27 ആ ഒരു ടെമ്പറേച്ചർ ഇടാനാണെങ്കിലാണ് ബെറ്റർ. ഓക്കെ, ഇതിപ്പോൾ നമ്മളൊരു രാത്രി നമ്മൾ ഇട്ട് നോക്കിയാണ് എത്രത്തോളം കറണ്ട് എടുക്കുമെന്ന് പറയാം. ഇതിപ്പോൾ 46 വാട്ട്സ്. 10:45 ആയപ്പോഴത്തേക്ക് നമ്മളിട്ടാണ്, കുറച്ച് കഴിഞ്ഞിട്ടേ കംപ്രസർ എടുക്കത്തുള്ളൂ. 645 വാട്ട്സ് ഇപ്പോൾ കംപ്രസർ എടുത്തു തുടങ്ങി. ഇതിപ്പോൾ നോർമൽ മോഡിൽ തന്നെ ആയാലും അത് ഫുൾ വാട്ട്സ് അത്രയും 1300 രാത്രി എടുക്കത്തില്ല. അത് എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ പുറത്ത് ഇത് കുറയുന്നതനുസരിച്ചാണെന്ന് തോന്നുന്നു അത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് മോഡ് മാറ്റി എക്കോ L1, L2, L3 ഇടുകയാണ് ചെയ്യുന്നത്. L1, L2, L3 ആവുമ്പോഴേക്കും നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 500 വാട്ട്സ് ആ ഒരു റേഞ്ചിൽ ഓടത്തുള്ളൂ. ആദ്യം ഒരു 1 ഹവറോ 45 മിനിറ്റ്സോ നോർമൽ റൺ ചെയ്തിട്ട് പിന്നെ നമുക്ക് എക്കോ മോഡിലോട്ട് മാറ്റുക. അപ്പോഴത്തേക്ക് 600-500 വാട്ട്സ് കുറഞ്ഞു വരും. കുറഞ്ഞ് ഒരു 500 സംതിങ് ആ ഒരു റേഞ്ചിൽ കിടന്നോട്. എന്നിട്ട് ടെമ്പറേച്ചർ ഒരു 27 ഇട്ടിട്ട് നമ്മളെ ഫാൻ ഒരു സ്പീഡിലോ ഒരു സ്പീഡ് ഇട്ടാൽ മതി. BLDC ഫാൻ്റെ ആ ഒരു കേസാണ് ഞാൻ പറയുന്നത്. ഒരു സ്പീഡ് ഇട്ടായി. ഇപ്പം 10:45 ഏകദേശം ഒരു 20-25 മിനിറ്റോളം കംപ്രസ് വർക്ക് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് 525 വാട്ട്സ്. ഇപ്പം 11:10 കഴിഞ്ഞ് 405 വാട്ട്സിലോട്ട് അത് വന്നേക്കുവാണ്. റൂം ഒരുവിധം കൂളാ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് കംപ്രസർ അത് പയ്യെ വേരി ചെയ്തേക്കും.
നമ്മൾ 24 ഇട്ടുന്നത്, ഇനി നമ്മൾ 27 ഇടുവാണ്, അല്ലെങ്കിൽ രാത്രി നല്ലൊരു തണുപ്പ് വരും. അപ്പോൾ 27 നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഇതാണ്. നമ്മൾ ഒരുപാട് തണുപ്പിച്ച് ഷീറ്റും മൂടി അങ്ങനെ കിടക്കുന്നതിൽ കാര്യമില്ല, ആവശ്യമുള്ള തണുപ്പ് ഇട്ട് ഇത് ചെയ്തിട്ടാൽ മതി. അതാണ് എൻ്റെ ഒരു കറക്റ്റ് വേ. ഇപ്പം ടൈം നമുക്കൊരു 11:45 ഇപ്പം ടൈം 11:45 നമുക്ക് ടെമ്പറേച്ചർ. ഇനിയിപ്പോൾ അത് രാവിലെയാണ് നമ്മൾ നോക്കുന്നത്, ഒരു 6:30 ഏകദേശം ഒരു 8 മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഇപ്പം 2.4 യൂണിറ്റ്, ഏകദേശം 2.5 യൂണിറ്റ് അടുപ്പിച്ചോളം നമുക്ക് കറണ്ട് ആവുന്നുണ്ട്. ഏകദേശം ഒരു 8 മണിക്കൂറോളം നമ്മളിപ്പം യൂസ് ചെയ്ത് 8.5 മണിക്കൂറോളം യൂസ് ചെയ്തപ്പോൾ തന്നെ 2.4 യൂണിറ്റാണ് ആയത്. നമുക്ക് ഒരു ദിവസം 3 യൂണിറ്റാണ് ആയത് രാത്രി ഇടുന്നത്. പക്ഷെ രാവിലെ ഇടുന്നതിലും വ്യത്യാസമാണ്. ഇത് എനർജി കൺട്രോൾ ഓപ്ഷൻസാണ് അതിൻ്റെ മാനുവൽ കൂടെ കിട്ടുന്നത്. പല മോഡുകളുണ്ട്, പല മോഡിലും പല ടെമ്പറേച്ചറിൽ ഇടുമ്പോഴത്തേക്ക് കറണ്ട് നമുക്ക് യൂണിറ്റ് എടുക്കുന്നതിൽ വേരിയേഷൻ വരും. അതിപ്പം രാത്രി ആയാലും, രാത്രി ആണെങ്കിൽ ഒരു വ്യത്യാസം കാണും, രാവിലെ ആണെങ്കിലും വ്യത്യാസം കാണും. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ നമ്മളിതിപ്പോൾ അടുത്ത ഒരു എക്കോ മോഡ്, ഒരു വേറൊരു മോഡ്, സ്ലീപ്പ് മോഡ് ഇട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഫാൻ മാത്രമേ, ഇൻഡോർ ഫാൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, കംപ്രസറിനി ഓൺ ആവത്തേയുള്ളൂ. നമ്മൾ സ്ലീപ്പ് മോഡാണ് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ 24 ഇട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് 25 ഡിഗ്രി ആവും, പിന്നെ 26 ആവും, അങ്ങനെ അങ്ങനെ ഇതായി പകല് കട്ടാവും. ഓക്കെ, ഇനി നമുക്ക് ടൈം നോക്കാം. ഇതിപ്പം 10:45 നമ്മളിട്ട് 640 രാത്രി നമുക്ക് ഏകദേശം അത്രയും വാട്ട്സുകളെ പോകത്തുള്ളൂ. 600-700 വാട്ട്സ് വരെ ഞാനിപ്പം യൂസ് ചെയ്തിട്ട് അത്രയേ പോകുന്നുള്ളൂ. നമ്മളിപ്പോൾ ഏത് മോഡി ഇട്ടാലും ഫുൾ ഒരു 1300 വാട്ട്സ് അത്രയൊന്നും എടുക്കത്തില്ല. S0, S1 നമ്മളിട്ട് കഴിഞ്ഞ് രാവിലെ നമ്മൾ ഇടുകയാണെങ്കിൽ 1300 വരെ പോകും. ഇതിപ്പം 662-663 ആ ഒരു വാട്ട്സ് വരെ നമുക്ക് ആ ഒരു ഫുൾ മോഡിൽ ഇട്ടാലും അത്രയേ ആവത്തുള്ളൂ. 596 വാട്ട്സ് ഇങ്ങനെ വേരി ചെയ്തിരിക്കും. ടെമ്പറേച്ചർ ഡിഫറൻസ് അനുസരിച്ച് ഇത് നമുക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഔട്ട്സൈഡ് നല്ല ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ കൂടുതൽ പവറിൽ ഇത് AC വർക്ക് ചെയ്യാൻ നോക്കും. നല്ല അകത്ത് ഇൻസൈഡ് നമുക്ക് തണുക്കണമെങ്കിൽ കൂടുതൽ ഇത് ടണ്ണേജ് യൂസ് ചെയ്താലേ, കൂടുതൽ കംപ്രസർ പ്രവർത്തിച്ചാലേ നമുക്ക് അകത്ത് കൂളിംഗ് കിട്ടത്തുള്ളൂ. എക്കോ മോഡിലോട്ടാണ്, എക്കോ L1, L2, L3 അങ്ങനെ എക്കോ മോഡ് ഇട്ടിട്ട് നമ്മൾ സ്ലീപ്പ് നോക്കിക്കഴിഞ്ഞാൽ എക്കോ മോഡ് അത് ക്യാൻസലായിട്ട് നോർമൽ ഉള്ള അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിലോട്ടാണ് വർക്ക് ചെയ്യുന്നത്. രാത്രി ഉണ്ട് കുഴപ്പമില്ല, ഒരു 600 വാട്ട്സ് ആ ഒരു ഇത് എടുത്തിട്ട് പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നോളൂ. 627 വാട്ട്സ്, 2.90 ആമ്പിയർ. ഇപ്പം തന്നെ ഏകദേശം 4.0.43 യൂണിറ്റ്, 1/2 യൂണിറ്റിൻ്റെ അടുപ്പിച്ച് ആയിട്ടുണ്ട്. ഇതിപ്പം രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഏകദേശം 2.44 യൂണിറ്റ്. ഈ സ്ലീപ്പ് മോഡ് ഇട്ടാൽ തന്നെ ആയാലും സെയിം യൂണിറ്റാണ് നടക്കുന്നത്, 2.44. അത് രാവിലെ ആണെങ്കിൽ വ്യത്യാസമായിരിക്കും, രാത്രി ആണെങ്കിലും യൂണിറ്റിൽ വ്യത്യാസം വരും. കാരണം ടെമ്പറേച്ചറിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് കറണ്ട് എടുക്കുന്നത്. എന്നാലും ഏകദേശം ഒരു 2.5 യൂണിറ്റോളം നമുക്ക് രാത്രി എടുക്കും, ഒരു 8 മണിക്കൂർ 3 മണിക്കൂർ ഇടാൻ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ 1.2 ടൺ AC ആണ്. ഇനിയിപ്പം 1 ടൺ AC ആകുമ്പോഴും 1.1 ടൺ AC ആകുമ്പോൾ ചൂട കുറയാൻ ചെറിയ വ്യത്യാസം വരും. 1.5 ടൺ AC ആകുമ്പോൾ ചൂട ഇത് കൂടുതലും വ്യത്യാസം, നല്ല വലിയ വ്യത്യാസങ്ങൾ ഒരുപാട് വരും. ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, റൂമിലെ ടെമ്പറേച്ചറും റൂമിലെ ആളുകളും എല്ലാ കാര്യവും ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൻ്റെ കറണ്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് കുറയ്ക്കാനാണെങ്കിൽ നമുക്ക് ഒരു ടൈമർ സെറ്റ് ചെയ്ത് 2-3 അവേഴ്സ് രാത്രി മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളൊരു എന്നിട്ട് 1 അവർ നോർമലി ഇട്ടിട്ട് പിന്നെ റെക്കോ മോഡി ഇട്ട് 2-3 അവേഴ്സ് യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ കറണ്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ഇപ്പം ചെയ്ത നമ്മളിപ്പോൾ ഈ ടെസ്റ്റ് ചെയ്ത മോഡിൽ നമ്മൾ അതിൻ്റെ അകത്തൊരു നോർമൽ L3 യൂസ് ചെയ്യും. ഫുൾ ടൈം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 26-27 ഇട്ടിട്ട് നമ്മളൊരു ഫാൻ്റെ സ്പീഡ് ഒരു 1 ലങ്ങാണ് ഇടുക, BLDC ഫാൻ. അതാകുമ്പോൾ ഒരു 3-5 വാട്ട്സ് ഫാൻ എടുക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ഒരു കൂളിംഗ് ഒരു ഇത് കിട്ടും, ഒരു ഇച്ചിരി കൂടെ ഒരു എഫക്റ്റ് നമുക്ക് കൂളിംഗ് ഇതൊരു എഫക്റ്റ് കിട്ടും. ടെമ്പറേച്ചർ അതാകുമ്പം ഒരുപാട് കറണ്ടും ആവത്തില്ല. ഈ ടെമ്പറേച്ചർ കുറയ്ക്കും തോറും കറണ്ട് എടുക്കുന്നത് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടൺ 5-സ്റ്റാർ AC ഇൻവെർട്ടറിൻ്റെ അകത്ത് ലോഡ് ചെയ്യുന്നതാണ്. അതെങ്ങനെ എത്ര ഇത് എടുക്കുന്നു, ബാറ്ററിയിൽ നിന്ന് എത്ര എടുക്കുന്നതൊക്കെ നമുക്ക് നോക്കാം. അത് സോളാർ, ചെറിയൊരു സോളാർ ഇൻവെർട്ടറാണ്.
കുറച്ച് നേരം ലോഡ് ചെയ്ത് നോക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.